നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2024 മാർച്ച് മാസം 26 തീയതി 1199 ആണ്ട് മീനമാസം 13 തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അത്തൻ നക്ഷത്രമാണ്. അത്തൻ നക്ഷത്രം ആണ് വന്നിരിക്കുന്നത്. അത്തൻ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ്. പക്ഷേ നമുക്ക് ആഴ്ച നോക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. ചൊവ്വ എന്ന് പറയുമ്പോൾ ഇന്ന് ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. ഓരോ ദിവസത്തിന് ഓരോ ഗ്രഹത്തിന് പ്രാധാന്യമുണ്ട്. അന്ന് ആ ഗ്രഹത്തിൻ്റെ ആ ചൊവ്വയുടെ പരിധിക്കുള്ളിലാണ് ആ ദിവസം. ചൊവ്വ എന്ന് പറയുന്നത് പൊതുവേ പോസിറ്റീവ് എനർജിയുള്ള ഗ്രഹമല്ല. ആ ഗ്രഹത്തിന് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഓരോ ഗ്രഹത്തിന് ഗ്രഹത്തിൻ്റെതായ കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ചൊവ്വ എന്ന് പറഞ്ഞാൽ അഗ്നികാരകനാണ്, കേസ് വഴക്കുകൾ ഉണ്ടാക്കുന്നവനാണ്, അതേപോലെ ആക്സിഡൻറ്റ് വരുത്തുന്നവനാണ്, രക്തകാരകത്വം വഹിച്ച ഗ്രഹമാണ്. അപ്പോൾ ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ടത്. ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ദിവസം തന്നെയാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് സൂക്ഷിക്കണം. കാരണം എന്താണ്, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് നമുക്ക് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഫലത്തെ അത്തൻ നക്ഷത്രക്കാർക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് മീനമാസത്തിലെ അത്തൻ നക്ഷത്രമായിട്ട് ജനിച്ചിട്ടുള്ളവർക്ക് ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധാലുവായിരിക്കേണ്ട വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ആക്സിഡൻ്റ് ഉണ്ടാവാം, അഗ്നിഭയം ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അതുപോലെ കേസ് വഴക്കുകളുണ്ടാവാം, മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാം. ഇതൊക്കെ ഉണ്ടാകാൻ ഇടവരുന്ന കാലഘട്ടമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കണം. നമുക്കിങ്ങനെ വന്നു ചൊവ്വാഴ്ച, ഏതെങ്കിലും ദിവസം ബർത്ത്ഡേ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ ആ നെഗറ്റീവ് നമുക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് പ്രതിവിധികൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം ചെയ്യണം. നമുക്ക് പോയി ചിലപ്പോൾ തൊഴാൻ പറ്റിയെന്നുള്ള സാഹചര്യം ആയിരിക്കത്തില്ല എങ്കിൽ നമുക്ക് വേണ്ടി ഏതെങ്കിലും മുരുകക്ഷേത്രത്തിൽ അയച്ച് ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. ദേവിക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, അതുപോലെ ചുവന്ന പട്ട് ദേവിക്ക് അർപ്പിക്കുക, കുങ്കുമ അഭിഷേകം ചെയ്യുക, അതുപോലെ കട്ടിപ്പായസം ദേവിക്ക് നിവേദിക്കുക. ഇതൊക്കെ കുറേ ഭാഗ്യദായകമായി തീരും, ദോഷത്തിൻ്റെ കാഠിന്യം കുറയാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. നമുക്ക് ഇന്നത്തെ നക്ഷത്രം നല്ലതാണെങ്കിൽ പോലും ശുഭകാര്യങ്ങളാകിലും ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അപ്പോൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ശുഭകാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വല്ല ജോലി ജോയിൻ ചെയ്യുക, പുതിയ എഗ്രിമെൻറ്റുകൾ ഒപ്പ് വയ്ക്കുക, അതേപോലെ സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടാതിരിക്കുക. പൈസ വല്ലതും നമ്മൾ കയ്യിൽ നിന്ന് ഇന്നത്തെ ദിവസം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പൈസ നഷ്ടപ്പെടുന്ന മാത്രമല്ല, അവർ ശത്രുവായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ദിവസം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിയുക. ഇല്ല, നമുക്ക് ഇന്നത്തെ ദിവസം ഇതൊക്കെ ചെയ്തേ തീരുള്ളൂ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ശരി, വിദേശത്തൊക്കെ ഇരിക്കുന്നവർ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്ത് പലതും ചെയ്യാം, വിദേശത്ത് ചിലപ്പം പറ്റിയെന്നിരിക്കത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം.
അഭിജിത് മുഹൂർത്തം പറഞ്ഞത് 12 മണി ഇന്നത്തെ ദിവസം അഭിജിത് മുഹൂർത്തം 12 മണി 6 മിനിറ്റ് തൊട്ട് 12 മണി 58 മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂവെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്നും 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, രാഹുകാല സമയം, ഗുളികകാല സമയം, യമകണ്ഠകാല സമയം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നമ്മൾ കലണ്ടറൊക്കെ നോക്കുമ്പോൾ 3 മണി മുതൽ 4 മണി വരെ രാഹുകാലം എന്നിട്ടിട്ടുണ്ട്. 3 മണിക്ക് രാഹുകാലം തുടങ്ങൂല. 3 മണി 32 മിനിറ്റിനെ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 5 മണി 2 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. നമ്മൾ ചിലപ്പോൾ 3 മണി രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങും, അത് രാഹുകാലത്തിനായി പോവും. 4 മണിക്ക് ശേഷം ഇറങ്ങും, അത് രാഹുകാല സമയത്തായി പോവും. 5 മണി 2 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ രാഹുകാല സമയം ശുഭകാര്യങ്ങൾക്കൊന്നും ഇറങ്ങാതിരിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും പ്രത്യേകതയുള്ള സമയം. 12 മണി 39 മിനിറ്റ് തൊട്ട് 2 മണി 4 മിനിറ്റ് വരെ ഗുളികകാലം. യമകണ്ഠനും അന്നത്തെ ദിവസം 9 മണി 29 മിനിറ്റ് തൊട്ട് 11 മണി വരെ യമകണ്ഠകാല സമയവും. ഈ സമയവും ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസം നമുക്ക് കുറേ നെഗറ്റീവ് കുറയ്ക്കാനും നമ്മളിലേക്ക് പോസിറ്റീവ് ആഗ്രഹം ചെയ്യാനുമായിട്ട് റെഡ് കളറിലുള്ള വസ്ത്രധാരണം നടത്തുന്നത് ഉത്തമമായിരിക്കും. ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും. അല്ലെങ്കിൽ ചുവന്ന പൊട്ട് സ്ത്രീകളാണെങ്കിൽ നെറ്റി തൊടുക, ആണുങ്ങളാണെങ്കിൽ ചുവന്ന കുങ്കുമം തൊടുന്നവരാണെങ്കിൽ തൊടുക. ഇതൊക്കെ നമുക്ക് വസ്ത്രധാരണം എന്തായാലും ആ നമ്മളിലേക്ക് ആ റെഡ് കളറ് പോസിറ്റീവ് എനർജിയെ ആഗ്രഹം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ലെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടിയിരിക്കുക, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, വാഹനം ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കുക. അപ്പോൾ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.